ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് വഴുതന വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഇതെങ്ങനെയാ നോക്കിയാലോ? ആദ്യം തന്നെ ഞാനിവിടെ ഒരു വലിയ വഴുതന എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വഴുതനയുടെ ആ ഒരു കറയൊക്കെ നന്നായിട്ട് തന്നെ പോയി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജീരകം തന്നെ പെട്ടെന്ന് തന്നെ പൊട്ടി വരും. ആ ഒരു സമയത്ത് നമുക്കൊരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉലുവ കൂടി പോകണ്ട കേട്ടോ, കാൽ ടീസ്പൂൺ മാത്രം മതി. ഇനി ഉലുവയും നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവാളക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കറിവേപ്പില അതുപോലെ വറ്റൽമുളകൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും. ഇനി ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഒരു ചെറിയ തക്കാളി മതി കേട്ടോ. നമ്മളിതിലേക്ക് പുളിയും കൂടെ ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ തക്കാളി ഒരുപാട് ആവശ്യമില്ല. അപ്പോൾ തക്കാളിയും കൂടെ ചേർത്തിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എന്നാൽ പെട്ടെന്ന് തന്നെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടും. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ വഴറ്റിയെടുത്താൽ മതി. ഇനി കുറച്ച് പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. നല്ല എരിവ് വേണ്ടവരാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മുളക് ചേർക്കുക കേട്ടോ. മുളകും കൂടെ ചേർത്തിട്ട് ഒന്നങ്ങോട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ ഉരുളപ്പുളി ഒന്ന് കുറച്ച് വെള്ളത്തിലൊന്ന് പിഴിഞ്ഞിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ എരിവ്, പുളി, ഉപ്പ് ഇതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താം. കൂടുതലായിട്ട് സ്പൈസി ആയിട്ടൊക്കെ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി ചേർക്കണില്ല കേട്ടോ, മുളകും മഞ്ഞളും മാത്രമേ ചേർക്കണുള്ളൂ. അപ്പോൾ കുറച്ചും കൂടെ ഞാനൊന്ന് മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് എരിവൊക്കെ വേണ്ടവരാണെങ്കിൽ നന്നായിട്ട് മുളകൊക്കെ ചേർക്കുക. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. പുളിയൊക്കെ ചേർക്കുമ്പോൾ തന്നെ ഉപ്പും അത്യാവശ്യത്തിന് തന്നെ വേണം. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള വഴുതന ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വഴുതന എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കഷ്ണങ്ങളാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. വഴുതനക്ക് വലിയ വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വെന്ത് ഉടയും. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. ഒരുപാട് വെള്ളം നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു തിളച്ച് വരുന്ന സമയത്ത് നിങ്ങൾ ഉപ്പും എരിവൊക്കെ നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കത് ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇത് നിങ്ങൾക്ക് ചോറിന് മാത്രമല്ല അപ്പത്തിനോ ചപ്പാത്തിക്കോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വഴുതനയൊക്കെ ഉണ്ടാവുമ്പോൾ ഒന്നെങ്കിൽ ഫ്രൈ ചെയ്യും, അല്ലെങ്കിൽ മെഴുക്ക് പുരട്ടി അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴുതന ഒന്ന് മുളകിട്ട് നോക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ തീ ഓഫ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലും കൂടെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. മല്ലിയില കറിവേപ്പിലയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കുക. മല്ലിയിലും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് മല്ലിയിലിട്ടിട്ട് നമ്മൾ ഇതൊന്ന് അടച്ച് വെക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ കറിയിലേക്ക് നന്നായിട്ട് തന്നെ കിട്ടും. പിന്നെ മൺചട്ടി ആയത് കാരണം തന്നെ ചട്ടിയിലിരുന്നിട്ട് തന്നെ കുറച്ചും കൂടെ സമയം നമ്മൾ തീ ഓഫ് ചെയ്താലും ഇങ്ങനെ തളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ചട്ടിയിലിന്നിട്ട് തന്നെ കുറച്ചും കൂടെ ഒന്ന് കുറുകി വരും കേട്ടോ. പിന്നെ ചട്ടിയിലിരിക്കുമ്പോൾ തന്നെ കുറച്ചും കൂടെ നല്ല ടേസ്റ്റും കൂടും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ ഇഷ്ടമായ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ ഷെയർ ആക്കാനും മറക്കരുത്. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാല്ലാ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.